بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته എല്ലാവരും നല്ല കുട്ടികളായിട്ട് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടല്ലോ എല്ലാവരും പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നില്ലേ നമസ്കരിക്കാറുണ്ടോ അതുപോലെ തന്നെ നമസ്കാര ചാർട്ടിൽ അടയാളമിടാൻ മറക്കരുത് കേട്ടോ ആഹാരത്തിന് മുൻപും ശേഷവുമുള്ള ദുആ മറക്കാതെ പറയാറില്ലേ ദിവസവും ദുആ പറയുകയും വേണം അമൽ ചാർട്ടിൽ അത് കൃത്യമായി അടയാളപ്പെടുത്തുകയും വേണം കേട്ടോ എന്നാൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം ദുആ പറയൂ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ നൂറാനി ഖായിദ എന്താണ് നൂറാനി ഖായിദ മാഷാല്ലാ നമ്മൾ ലൊമ്മിന്റെ പാഠമല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഒരക്ഷരത്തിന് ലൊമ്മ് പഠിച്ചു രണ്ടക്ഷരങ്ങൾക്ക് ലൊമ്മിട്ട് പഠിച്ചു ഇനി നമുക്ക് മൂന്നക്ഷരങ്ങൾക്ക് ലൊമ്മ നൽകിക്കൊണ്ടുള്ള പാഠം പഠിക്കാം കേട്ടോ എല്ലാവരും ബോർഡിൽ ശ്രദ്ധിച്ചിരിക്കണം ഉസ്താദ് എഴുതുന്ന അക്ഷരം ഏതാണെന്ന് നോക്കിക്കേ ഇതേതാണ് അക്ഷരം ഹർക്കത്ത് ഏതാ വായിക്കൂ അടുത്ത അക്ഷരം ഏതാ ഹർക്കത്ത് ഏതാ കൂട്ടി വായിച്ചേ അടുത്ത അക്ഷരം ലമ്മ വരുമ്പോൾ സീൻ ലൊമ്മാസു ദാൽ ലൊമ്മാദു സൂദു സീൻ ലൊമ്മാസു സുദുസു ഓരോരോ അക്ഷരങ്ങളായിട്ട് എടുത്തെടുത്ത് വായിക്കണം കേട്ടോ സ്വാദു ലൊമ്മാസു ഹാ ലൊമ്മാഹു സുഹു ഫാ ലൊമ്മാഫു സുഹുഫു അടുത്ത അക്ഷരം ഏതാ ഹർക്കത്ത് അടുത്ത അക്ഷരം ലമ്മിടുമ്പോൾ അടുത്ത അക്ഷരം ഹർക്കത്ത് ലാം ഫത്ഹല ഖാല മീം ലമ്മാമു ഖലമു ഇവിടെ ഖലമു എന്ന് നീട്ടിപ്പോകരുത് കേട്ടോ ഹർക്കത്ത് വരുമ്പോൾ അല്പവും നീട്ടാതെയാണ് വായിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം ഖലമു ബാ ഫത്ഹ ബാ ലാം ഫത്ഹ ല ബല ദാൽ ലമ്മാദു ബലദു അടുത്തത് ഖാഫ് ലമ്മാഖു ദാൽ കസ്രാദി ഊദി ഇവിടെ ദാലിന് ലൊമ്മാണോ കസറാണോ വന്നിരിക്കുന്നേ അടുത്ത അക്ഷരം റാ ഫത്ഹ റാ ഖുദീ റാ ഖാഫിന് എന്താ ഹർക്കത്ത് ദാലിനോ റാക്ക് മൂന്ന് ഹർക്കത്തും ഇതിൽ വന്നിട്ടുണ്ട് അല്ലേ അടുത്തത് നൂൻ ലൊമ്മാനു സ്വാദ് കസ്രാസി നൂസി റാ ഫത്ഹ റാ നുസൈറ ഖാഫ് ലമ്മാഖു താ കസ്രാത്തി ഖൂതി ലാം ഫത്ഹ ല ഖൂതില ഇതിലെല്ലാം ഫത്ഹും കസ്റും ലമ്മും ഇത് മൂന്നും വരുന്നുണ്ട് കേട്ടോ
എല്ലാവരും ശ്രദ്ധിച്ചു വായിക്കണേ. നൂൻ ഫത്ഹന, ലാദ് ഫത്ഹല, നല, ലാദ് ഫത്ഹല, നല, ഐൻ ലമ്മഉ, നലഉ, ഐൻ ലമ്മഉ, നലഉ. ഇത് അവസാനത്തിൽ വന്നിരിക്കുന്നത് ഐനാണ് കേട്ടോ. ഹായല്ല, എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം. ഐനും ഹായും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അടുത്തത് ഹാ ഫത്ഹ, ഹാ ഫത്ഹ, റാ ലമ്മാറു, ഹാറു, റാ ലമ്മാറു, ഹാറു, മീം ഫത്ഹ, മാ ഹാറുമ, മീം ഫത്ഹ, മാ ഹാറുമ. അടുത്തത് ഒരാൾ വായിച്ചേ. ഹാ ഫത്ഹ, ഹ ജീം ഫത്ഹ, ജ ഹജ, റാ ലമ്മാറു, ഹാജറു. അടുത്ത ഉദാഹരണം ഒന്ന് വായിച്ചേ. ഷീൻ ഫത്ഹ, ഷ ജീം ഫത്ഹ, ജ ഷജ, റാ ലമ്മാറു, ഷജറു. അടുത്ത ഉദാഹരണം ഒരാൾ വായിച്ചേ. ബ ഫത്ഹ, ബ ഐൻ വമ്മാഉ, ബഉ, ദാൽ ഫത്ഹ, ദ ബഉദ. അടുത്ത അക്ഷരമേതാ. ഖാഫ്. ഹർക്കത്ത് ഏതാ. ഫത്ഹ. ഖാഫ് ഫത്ഹ, ഖ ഖാഫ് ഫത്ഹ, ഖ. അടുത്ത അക്ഷരം റാ. ഹർക്കത്ത് ലമ്മ. എങ്ങനെ വായിക്കും. റാ ലമ്മാറു, ഖാറു, ഖാറു. അടുത്ത അക്ഷരം ബ. ഹർക്കത്ത് ഫത്ഹ. വായിക്കൂ. ബ ഫത്ഹ, ബ ഖാറു, ബ. ഇനി നമുക്ക് ഇതിന്റെ പരിശീലനം നോക്കാം. എല്ലാവരും ബോർഡിലേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഈ എഴുതിയിരിക്കുന്ന കണ്ടല്ലോ, റുസുലു. റുസുലു. ഇനി ഇത് നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്ത് മൂന്ന് നമ്പറുകൾ കൊടുക്കാൻ പോവാണ്. വൺ ടു ത്രീ. റാക്ക് നമ്മൾ വൺ കൊടുത്തു, സീന് ടു നമ്പർ കൊടുത്തു, ലാമിന് ത്രീ എന്ന നമ്പർ കൊടുത്തു. ഇനി നമുക്ക് ഈ നമ്പർ അനുസരിച്ച് വായിക്കാം കേട്ടോ. വൺ ടു ത്രീ ഒന്ന് വായിച്ചേ. റുസുലു. ഇനി ടു വൺ ത്രീ ഒന്ന് വായിച്ചേ. സുറുലു. ഇനി ത്രീ ടു വൺ വായിക്കൂ. ലുസുറു. ഇനി ത്രീ വൺ ടു വായിക്കൂ. ലുറുസു. മാഷാല്ല. അപ്പം ഇതുപോലെ എല്ലാ ഉദാഹരണങ്ങളും നിങ്ങൾ വരച്ച് നമ്പറുകൾ കൊടുത്ത് മാറി മാറി വായിച്ച് നന്നായിട്ട് പരിശീലിക്കണം കേട്ടോ. ഇനി അടുത്ത പാഠം, പാഠം നാല്. പാഠം നാല്, ഹർക്കത്ത് പൊതു അഭ്യാസം. നമ്മൾ മൂന്ന് ഹർക്കത്തുകൾ പഠിച്ചില്ലേ. ഒരക്ഷരത്തിന് ഹർക്കത്തിട്ട് പഠിച്ചു, രണ്ടക്ഷരങ്ങൾക്ക് ഹർക്കത്തിട്ട് പഠിച്ചു, മൂന്നക്ഷരങ്ങൾക്ക് ഹർക്കത്തിട്ട് പഠിച്ചു. ഇനി നമ്മൾ നാലക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കേ. ഇതേതാണ് അക്ഷരം? ഫത്ഹ വന്നപ്പോൾ. അടുത്ത അക്ഷരം മീം. ഫത്ഹ വന്നപ്പോൾ മീം ഫത്ഹ, മാ കാമ. സാ ഫത്ഹ, സാ ഫത്ഹ, സാ കമസ. കമസ. അടുത്ത അക്ഷരം ഏതാ? ലാം. ഹർക്കത്ത് ഏതാ? കസ്ര. ലാം കസ്രാലി. ലാം കസ്രാലി. കമസലി. കമസലി. ഇവിടെ കാഫിന് ഫത്ഹ്, മീമിന് ഫത്ഹ്, സാക്ക് ഫത്ഹ്, മൂന്നക്ഷരങ്ങൾക്ക് ഫത്ഹാണ്, ലാമിന് കസറുമാണ് വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചു വായിക്കണം. കമസലി. കമസലി. വാവ് ഫത്ഹ, വാ. വാവ് ഫത്ഹ, വാ. ജീം ഫത്ഹ, ജ വജ. ജീം ഫത്ഹ, ജ വജ. ഐൻ ഫത്ഹ, അ വജ. ഐൻ ഫത്ഹ, അ വജ. ലാം ഫത്ഹ, ല വജഅല. ലാം ഫത്ഹ, ല വജഅല. അടുത്ത ഉദാഹരണം ഒരാൾ വായിച്ചേ. വാവ് ഫത്ഹ, വാ. ബ ഫത്ഹ, ബ വബ. സീൻ ഫത്ഹ, സ വബസ. റാ ഫത്ഹ, റ വബസറ. അടുത്ത ഉദാഹരണം ഒരാൾ വായിച്ചേ. ഫ ഫത്ഹ, ഫ. ബ ഫത്ഹ, ബ ഫബ. സ്വാദ് ലമ്മാസു, ഫബസു. റാ ഫത്ഹ, റ ഫബസുറ. അപ്പോൾ നാലക്ഷരങ്ങളുടെ കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ നമുക്ക് എങ്ങനെയാണ് പരിശീലിക്കാൻ പറ്റുക? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ബോർഡിൽ എഴുതിയിരിക്കുന്ന വാക്കേതാണ്? കമസലി. കമസലി. ആദ്യം നമ്മളിത് ഹിജ്ജ് ചെയ്ത് കൃത്യമായിട്ട് വായിക്കണം.
അതിനുശേഷം അവസാനത്തെ അക്ഷരം ആദ്യം പറയണം. നോക്കിക്കേ, ഇതേതാണ് അക്ഷരം? ഇനി ഇതൊന്ന് തിരിച്ച് ഓരോ അക്ഷരം എടുത്തു വായിക്കണം. അവസാനത്തെ അക്ഷരം ഏതാണ്? അതിനു മുമ്പുള്ള അക്ഷരം ചേർത്ത് വായിക്കോ. ഇനി അതിനു മുമ്പുള്ള അക്ഷരം എടുത്തു വായിക്കോ. ഇനി അതിനു മുൻപുള്ള അക്ഷരം മാഷാല്ല, ഇതുപോലെ വായിക്കണം കേട്ടോ. ലി സലി മസലി കമസലി, ഇതുപോലെ എല്ലാ ഉദാഹരണങ്ങളും, നാലക്ഷരങ്ങൾ വരുന്ന ഉദാഹരണങ്ങളൊക്കെ ഇതുപോലെ തിരിച്ചു വായിച്ച് നന്നായി പരിശീലിക്കണം കേട്ടോ. അടുത്ത വിഷയം സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടായത്താണ് നമ്മൾ പഠിച്ചത്. നമുക്കൊന്ന് ഒരുമിച്ച് ഓതാം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. മാഷാല്ലാ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ആയത്ത് നോക്കൂ. ലം യലിദ് ലം യലിദ് വലം യൂലദ് വലം യൂലദ് ലം യലിദ് വലം യൂലദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. മാഷാല്ലാ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അടുത്ത നമ്മുടെ വിഷയം ഏതാണ്? ദുആ സുന്നത്ത്. അല്ലാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയത്ത് സുന്നത്ത് എന്നും പറയുന്നു. പാഠം 13 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയുക, മുസ്ലിമിൻ്റെ സലാമിന് മറുപടി പറയുക, ഇത് രണ്ടും നമ്മൾ പഠിച്ചല്ലോ. എല്ലാവരും സലാം പറയാറില്ലേ? ആരോടൊക്കെയാണ് നമ്മൾ സലാം പറയാറ്? വാപ്പയോട്, ഉമ്മയോട്, അതുപോലെ വീട്ടിലുള്ള എല്ലാവരോടും, കാണുന്ന എല്ലാ മുസ്ലിമീങ്ങളോടും നമ്മൾ എന്ത് പറയണം? സലാം പറയണം. അതെങ്ങനെയാണ് പറയേണ്ടത്? പൂർണ്ണമായിട്ട് പറയണം കേട്ടോ. ഇനി നോക്കൂ. എല്ലാ നല്ല കാര്യങ്ങളും ആരംഭിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി നമ്മൾ മുൻപ് പഠിച്ചതല്ലേ. എല്ലാ നല്ല കാര്യങ്ങളും ആരംഭിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർത്ഥം, എല്ലാവരോടും കരുണയുള്ളവനും പരമകാരുണികനുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. നമ്മൾ പഠിക്കാൻ ആരംഭിക്കുമ്പോഴും എഴുതാൻ ആരംഭിക്കുമ്പോഴുമൊക്കെ നമ്മൾ എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും മറക്കാതെ പറയുമോ? ഇനി അടുത്തത്, എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചാൽ അൽഹംദുലില്ലാഹ്. നമുക്ക് എക്സാമിൽ നല്ല മാർക്ക് കിട്ടി, അപ്പൊ നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹ് എന്ന് പറയണം അല്ലെ. നമ്മൾ കരണ്ട് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോഴാണ് പെട്ടെന്ന് കരണ്ട് വന്നു, അപ്പൊ എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. ആ കരണ്ട് വരുമ്പോ അത് അല്ലാന്റെ വലിയ അനുഗ്രഹമല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം കേട്ടോ. അർത്ഥം, എല്ലാ സ്തുതികളും അല്ലാഹുവിനാകുന്നു. ഇങ്ങനെ എന്തനുഗ്രഹം നമ്മൾക്ക് ലഭിച്ചാലും എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. അടുത്തത്, വയലറ്റ് കളറിലെ അഖായിദ്.
അഖായിദ് മനുഷ്യൻ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് അഖായിദ് എന്ന് പറയപ്പെടുന്നു. അഖായിദിൽ കലിമത്ത് ത്വയ്യിബയും കലിമത്ത് ഷഹാദയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് കലിമത്ത് ത്വയ്യിബ പറയാം കേട്ടോ. കലിമത്ത് ത്വയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അർത്ഥം അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതരാകുന്നു. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഏത് വിഷയമാണ്? നമസ്കാരം. നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങി സലാമിട്ടലോടെ അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവൃത്തികളും വാചകങ്ങളും അടങ്ങിയ ഒരു ഇബാദത്താണ് നമസ്കാരം. പാഠം 3 തശഹ്ഹുദ് അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചു ഭാഗവും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് ഇതുവരെ പഠിച്ചതൊന്ന് ഒരുമിച്ച് പറയാം. അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇനി നമുക്ക് ബാക്കി പഠിക്കാം. വ അഷ്ഹദ് അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അഷ്ഹദ് അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അങ്ങനെ നമ്മൾ അത്തഹിയാത്ത് പൂർണ്ണമായിട്ട് പഠിച്ചു. എല്ലാവരും നമസ്കാരത്തിൽ ഇത് പൂർണ്ണമായി പറയണം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യെല്ലോ കളറിൽ മഞ്ഞ കളറിലെ ഇസ്ലാമിക വിജ്ഞാനം. ഇസ്ലാമിക വിജ്ഞാനം ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം പഠിക്കുന്നതിന് ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു. പാഠം 5 രണ്ട് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. ഇനി മൂന്നാമത്തെ ചോദ്യം, ഏത് മാസത്തിലെ നോമ്പാണ് നിർബന്ധമാകുന്നത്? നമ്മൾ നോമ്പ് പിടിക്കുന്നത് ഏത് മാസത്തിലാണെന്നാണ് പറയുന്നത് കേട്ടോ. ഉത്തരം പരിശുദ്ധ റമളാൻ മാസത്തിലെ നോമ്പാണ് നിർബന്ധമാകുന്നത്. അപ്പോൾ ഏത് മാസത്തിലെ നോമ്പാണ് നിർബന്ധം? പരിശുദ്ധ റമളാൻ മാസത്തിലെ നോമ്പാണ് നിർബന്ധമാകുന്നത്. അടുത്ത വിഷയം പ്രഭാഷണം ദുആ. പ്രഭാഷണം ദുആ ദീനിയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിന് പ്രഭാഷണം എന്നും അല്ലാഹുവിനോട് ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് ദുആ എന്നും പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദീനിന്റെ പ്രാധാന്യം നഹ്മദുഹു വനസല്ലി അലാ റസൂലിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനിയരെ, സ്നേഹിതരെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അവൻ നമ്മെ മുസ്ലിമാക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഉൾപ്പെടുത്തി ഏറ്റവും പ്രിയങ്കരവും എളുപ്പവുമായ ദീൻ നമുക്ക് നൽകി. ദീൻ മുഖേന ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ കൽപ്പനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയും. നാം ദീൻ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ദുനിയാവിൽ നല്ലൊരു ജീവിതവും
കാലാകാലത്തേക്കുള്ള സ്വർഗവും ലഭിക്കും. അല്ലാഹു നമുക്ക് ദീനനുസരിച്ച് ജീവിക്കുവാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ദുആ: റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബനാ. അർത്ഥം: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇനി ദുനിയാവിലെയും ആഹിറത്തിലെയും നന്മകൾ നൽകണമേ, നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അടുത്തതായി നമ്മൾ പഠിക്കുന്ന വിഷയം ഉർദു ഭാഷ. ഉർദു ഭാഷ എന്നാൽ എന്താണ്? ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പൊതുഭാഷയ്ക്ക് ഉർദു എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ പാഠം 6 സേർ ഇകാരം അവിടെ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പാഠം 7 സേർ യാക്കെ സാത്ത് ഈകാരം. അപ്പൊ നമ്മൾ കസറിനെ നീട്ടാൻ വേണ്ടി യാവരോലോ അറബിയില്, അതുപോലെ ഉറുദു ഭാഷയിൽ നീട്ടുന്നതിന് വേണ്ടി ഈകാരം സേർ യാക്കെ സാത്ത് ഈകാരം കൊടുക്കുന്നതിന് വേണ്ടി അവസാനം ഒരു യാ എന്ത് ചെയ്തും ചേർത്ത് കൊടുക്കും. ഇൻഷാല്ലാ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യത്തെ അക്ഷരം അലിഫ്. അലിഫിനോടൊപ്പം എന്ത് ചെയ്തു? യാ ചേർത്ത് കൊടുത്തു. അപ്പൊ എന്തായി? ഈ എന്നായി. ഈ അതുപോലെ തന്നെ ബ എന്ന അക്ഷരത്തിനോടൊപ്പം യാ ചേർത്ത് കൊടുത്തു. അപ്പോൾ എന്തായി? ബി. അല്പം നീട്ടി പറയണം കേട്ടോ, ഈ കാരമാണ് ബി. മൂന്നാമത്തെ അക്ഷരം പായാണ്, അതിനോടൊപ്പം യാ ചേർത്ത് കൊടുത്തു. അപ്പോൾ എന്തായി? പി. ഇവിടെ എന്ത് ചെയ്യേണ്ട, ഹർക്കത്ത് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ കസറിനെ നീട്ടാനാണ് യാ ചേർത്ത് കൊടുക്കുന്നത്. അല്ല, ഇപ്പം കസറും ഇടും യായും ഇടും, പക്ഷെ ഇവിടെ എന്തില്ല, ഉറുദു ഭാഷയിൽ ഹർക്കത്തുകൾക്ക് പ്രത്യേകിച്ച് വലിയ പ്രാധാന്യതൊന്നും ഇല്ല കേട്ടോ. അത് മുതിർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോൾ നമുക്ക് ഹർക്കത്തില്ലാതെയാണ് വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഹർക്കത്തിടാത്തത്. അപ്പം ഒരക്ഷരത്തിനോടൊപ്പം യാ വന്നാൽ മനസ്സിലാക്കണം അത് ഈ കാര്യത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ഈ എന്ന് എന്ത് ചെയ്യുക, നീട്ടി വായിക്കണം. പി. ഇനി നമുക്ക് ഒരു പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ വായിക്കാം. ഈ ബി പി ടി ടി സി ജി ചി ഹി ഖി ദി സി രി ഡി സി ജി സി ഷി ഫി ലി സി ലി എന്നല്ല സി തി സി ഇ ഗി ഫി കി കി ഗി ലി മി നി വി ഹി ഇ. ഇവിടം വരെ നല്ലതുപോലെ വായിച്ച് പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ആഴ്ചകൾ പഠിക്കാം. ജസാകുമുല്ലാഹു ഖൈർ.